നമസ്കാരം, NBRK-ന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയ ചേളാരി കഴിഞ്ഞ് ഇപ്പൊ പടിക്കലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ പടിക്കല് ഒരു ഭാഗം ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു ഏരിയ ഒരു പ്രശ്നമില്ല. ഈ ഭാഗത്തുള്ള ബിൽഡിങ്ങളൊന്നും പൊളിക്കുന്നില്ല. നേരെ ആ റോഡ് നേരെ അവിടുന്ന് വന്ന് ഈ വളവൊന്നും ഒഴിവാക്കിയിട്ട് നേരെ ഇങ്ങനെയാണ് കയറി പോകുന്നത്, ഇങ്ങനെയാണ് കയറി പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള കടകൾക്കാണ് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, അതാണ് പടിക്കല വിശേഷം. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാട്ടോ. ഇതുപോലെ അണ്ടർ പാസിങ്ങാണ് വരുന്നത്, അപ്പോൾ ഇവിടെ ബ്രിഡ്ജിൽ ഉണ്ടാക്കാനുള്ള ബ്രിഡ്ജാണ്. നേരെ കയറി എങ്ങനെ കുറേ താത്തീന് മണ്ണിട്ട് അടിയിക്കും അല്ലേ. അപ്പോൾ ഈ ഭാഗം പുതിയ മാതിരി താത്തോ, അത് കഴിഞ്ഞിട്ടോ ഇങ്ങോട്ട് താത്തോ അല്ലേ. നിങ്ങളോട് ഇവിടെ തന്നെ ഉള്ളിലോട്ടില്ലേ. എന്താ പേരെന്താ? നിൽക്കുന്നത് തലപ്പാറ കേട്ടോ, തലപ്പാറയാണ് ഞാൻ നിൽക്കുന്നത്. തലപ്പാറ റോഡ് വരുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു വളവാണ്, ഇങ്ങനെ വളഞ്ഞാണുള്ളൊരു വളവാണ് ഇവിടെ ചെറിയ. ആ വളവ് നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു അണ്ടർ പാസിങ് ആവുന്നതാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഇവിടുന്ന് വരുന്ന അവിടുന്ന് ഒരു കണക്ഷൻ റോഡുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് ഈ വരുന്ന ചെറിയ റോഡ് നേരെ വന്ന് ഇതിക്ക് കയറുന്ന രീതിയിലാവും. അണ്ടർ പാസിങ് ആണ് ഇവിടെ തലപ്പാറ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതിൻ്റെ സ്ലാബ് ഉണ്ടാക്കുന്നതിനുള്ള തകൃതിയായിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണിക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാൻ തോന്നിട്ടോ. എന്നാൽ അടിയൊക്കെ വാർത്ത് സെറ്റാക്കി, എന്താ കമ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിച്ച് സൂപ്പറാക്കിയിട്ട് തുരുമ്പ് വരാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ കമ്പികളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റോഡ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ, ഇവിടുന്ന് ഒരുപാട് ബിൽഡിങ്ങുകൾ പോയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇങ്ങനെ വരുന്നത് അങ്ങനെ നേരെ വന്ന് ഈ വളവ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പാടം പാടത്ത് കൂടി ഇങ്ങനെ കട്ട് ചെയ്താണ് കയറുകയാണ്. ബാക്കി നമുക്കിങ്ങനെ പോയി കാണാം. ഓക്കെ, ഹലോ സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മൾ ബൈപ്പാസ് ഇതാണ്ട് ഈ റോഡ്, ഈ ഒരു പാലം, ഈ പാലും പിന്നെ ഈ ഒരു ഭാഗം കൂടി എടുത്തിട്ടാണ് ഇവിടെ റോഡ് വരുന്നത്. ഇതാണ്ട അവിടെ ഒക്കെ നന്നാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിരുന്ന പോയി, ഇവിടെ ഒരു ആന ഉണ്ട് കേട്ടോ. അപ്പോൾ ആനനെ കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, എന്താ പരിപാടി നോക്കാമല്ലോ. ആനനെ കൂടുന്ന എലിഫൻ്റ് എക്സ്പ്രസ് കേട്ടോ ഈ ഇതിന് വണ്ടിയുടെ പേര്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് സമയം ഈ ഒരു പനപ്പട്ട കഴിക്കുന്നത് ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിന്നു. കാരണം എത്ര ഭംഗിയായിട്ടാണ് അത് കഴിക്കുന്നത് അറിയാം. എന്തൊരു ബുദ്ധിയുള്ള ജീവി തന്നെയാണ് ആന. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഓരോ ചില്ലകൾ ഇപ്പോൾ പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൂമ്പ് പിടിച്ച് ആ ഒരു തണ്ട് ഒഴിവാക്കി വെറും ഇല മാത്രമാണ് ഭക്ഷിക്കുന്നത്. എത്ര ഭംഗിയായിട്ട്, എത്ര തന്ത്രപരമായിട്ടാണ് അവർ ആ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ആനനെ സമ്മതിക്കട്ടെ. കാരണം അവർ അത്രയും അതിസൂക്ഷ്മമായിട്ടാണ് ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വല്ലാത്ത കഴിച്ചിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് സമയം അങ്ങനെ നോക്കിയിരുന്നു. ഹലോ സുഹൃത്തുക്കൾ, അപ്പോൾ ഞാൻ നിൽക്കുന്നത് കുളപ്പുറത്താണ്, കുളപ്പുറം. അപ്പോൾ കുളപ്പുറം ശരിക്കും റോഡാണ്, ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടിയാണ് ആ റോഡ് പോകുന്നത് കേട്ടോ. മെയിൻ പഴയ NH അങ്ങനെ പോകുന്നത്. ഇതൊരു ബൈപ്പാസ് ആയിക്കൊണ്ട് തന്നെ ആ റോഡിൻ്റെ അവിടുന്ന് നേരെ ഇങ്ങനെയാണ് പിടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വീടിൻ്റെ മുറ്റം വഴിയാണ് അങ്ങനെ കയറിപ്പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നത് കണ്ടോ. ഇവിടെ ഒരു കിണർ കാണുന്നതാ, അതൊരു വീടിൻ്റെ കിണറാണ്, ഇതൊരു വീടിൻ്റെ കിണറാണ്. അപ്പോൾ കിണറുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വീട് പൊളിച്ചു പോയതാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെള്ളം അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങോട്ട് ഇത്രയും ഭാഗം പിന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയ മൊത്തം എടുത്തിട്ടാണ് ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒക്കെ ലെവൽ പാത ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളപ്പുറത്തെ വിശേഷതാണ്, കുളപ്പുറത്ത് നിന്ന് ആ റോഡ് നേരെ വന്നിട്ട് ഈ ഒരു വളവ് കൊണ്ട് ഒഴിവാക്കിയിട്ട് നേരെ ഇങ്ങനെ അങ്ങോട്ട് കയറുക കേട്ടോ. അത് എങ്ങോട്ടാണ് പോകുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റോഡ് ഇട്ടോ, മെയിൻ ഇപ്പോഴത്തെ റോഡ്. ഇനി വരുന്നത് ബൈപ്പാസ് നേരെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇതാ ഇവിടേക്കാണ് ഇങ്ങനെ മുട്ടുന്നത് കേട്ടോ. ആ റോഡ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ റോഡിലോട്ടാണ് മുട്ടുകയാണ്. അവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നില്ല, നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. കുളപ്പുറം തന്നെയാണ് ഇത്, ആ റോഡ് നേരെ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഈ വേറെ ഈ ലെവലാണ് പോകുന്നത്. പിന്നെ ഈ ഒരു ഇതൊക്കെ ഈ ടാർ ചെയ്യുന്ന ഈ മെഷീന് ഈ വണ്ടിയിലോട്ട് കയറ്റാൻ പോവാണ്. ആ കയറ്റുന്ന ഒരു സീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ.
ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കൂരിയാടാണ്. കൂരിയാട് പാടത്താട്ടോ. കൂരിയാട് പാടെന്ന് പറയുമ്പോൾ ഇപ്പം നിൽക്കുന്ന ഈ റോഡിൻ്റെ ആ സൈഡും ഈ സൈഡും എടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും കൂടി എടുത്തിട്ടാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ നേരെ ഉണ്ടാക്കി വരുമ്പോൾ ഏകദേശത്തെ ലെവലായിട്ട് തന്നെ വരിക. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ബെൻഡ് കൂടെ ഉണ്ടെങ്കിലും പണി കഴിഞ്ഞ് വരുമ്പോൾ അത് ഏകദേശം ഒരു ലെവല് പോലെ തന്നെ കയറും. കാരണം ഈ ഒരു അത്ര ഒരു വളവ് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ആ പാടം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ കൂരിയാട് പുഴ കേട്ടോ. കൂരിയാട് പുഴയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ റോഡ് എങ്ങനെയാണ് പോകുന്നുള്ളത്? അവിടുന്ന് വരുന്ന അതുപോലെ തന്നെ ആവും. രണ്ട് സൈഡ് എടുത്തിട്ട് തന്നെ ആവും പോവാം. ഓക്കെ, കാണാൻ പറ്റുന്നതാണ്. ഇതൊന്നും സ്ഥലം എടുത്തതായിട്ട് കാണുന്നില്ല. ഇതെങ്ങനെയാണ് പോകണമെന്ന് അറിയില്ല കേട്ടോ സുഹൃത്തുക്കൾ. അപ്പം നമുക്ക് അടുത്ത ആ എന്താ പറയുക, പാലത്തിൻ്റെ ആ സൈഡ് പോയിട്ട് ഇറങ്ങാം നമുക്ക്. ഓക്കെ, ഈ സൈഡ് രണ്ട് സൈഡും ഒന്നും ഇപ്പോൾ പണി നടന്നതായിട്ട് കാണാം. സുഹൃത്തുക്കൾ, അപ്പം ഞാനിപ്പോൾ കക്കാടാണ് ഉള്ളത്. കക്കാട് അവിടുന്ന് നേരെ ചമ്മാട്ടേക്ക് തിരിയും. ഇവിടുന്ന് നേരെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഹൈവേ ആണ് ഈ സൈഡ് കേട്ടോ. ലെഫ്റ്റ് സൈഡേക്ക്, റൈറ്റ് സൈഡേക്ക് ചമ്മാട്. അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതാണ്ടോ. ഇവിടുന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഒരു പൊളിച്ചുള്ളതാണെന്നും അറിയില്ല കേട്ടോ. അത് പൊളിച്ചുള്ള ഇവിടേക്കൊന്നും പൊളിച്ചിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഈ ഭാഗം മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം അതായത് ഈ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാഴ്ച. കൂട്ടുകാരെ, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കാച്ചടിക്കലാട്ടോ. കാച്ചടിക്കലാണ്. കാച്ചടിക്കൽ ഈ ഒരു പള്ളി മൊത്തത്തിൽ പോകുന്നുണ്ട് കേട്ടോ. ഇതിനി പൊളിക്കാനുള്ളതാണ്. മാർക്ക് ചെയ്ത് DF എന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പൊളിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ കക്കാട് ചെറിയൊരു വളവ് വരുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു ഭാഗം മൊത്തത്തിൽ പോയിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് അതിനുശേഷം ഒരുപാട് ഭാഗങ്ങൾ അവിടെ പൊളിഞ്ഞ് കക്കാട് പൊളിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ കാണുന്ന ബിൽഡിങ്, ഈ പള്ളി, പിന്നെ ഇതൊക്കെ ഈ അവിടെ ഒരു മതിലെത്തിച്ചിരുന്നതാ. ഈ ഒരു മതിലെത്തി ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് ആ ഒരു ഈ നിൽക്കുന്നത് എല്ലാം പോകും. ഈ പള്ളി, അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ഈ വർക്ക്ഷോപ്പ്, ആ ഒരു ഭാഗവും, പിന്നെ ഈ ഇവിടെ ഒരു കെട്ട് കെട്ടിക്കണല്ലോ. ഈ ഒരു ഭാഗമാണ് റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പള്ളി പോകുന്നതിലാണ് ഒരുപാട് കാലം നമസ്കരിച്ചിരുന്നൊരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളി മൊത്തമായിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പോകുള്ളത് വെന്നിയൂരേക്കാട്ടോ. ഹലോ കൂട്ടുകാരെ, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വെന്നിയൂരാട്ടോ. വെന്നിയൂരിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് പോന്നിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഇവിടെ നിന്ന് ഇരുന്ന് ഞാൻ എൻഡ് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ സാധനങ്ങൾ സാമഗ്രികളൊക്കെ കൂട്ടിയിട്ട സ്ഥലമാണ് നമ്മളെ ഈ ഒരു ഭാഗത്തേക്ക്. ഇത് നമ്മളെ സ്വാഗതമാട് ഈ ഒരു ഭാഗത്തേക്ക് നടക്കാനുള്ള എല്ലാ സംഭവങ്ങളും കൂട്ടിയിട്ടുള്ള സ്ഥലമാണ് ഇത്. അതുപോലെ തന്നെ ബേബി മെറ്റൽ ഇതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമുക്കങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അവരെ പണിയായുധങ്ങളെല്ലാം ഇതിലും ഇറങ്ങിയാൽ. പിന്നെ ഒരു കമൻറ്റിലൂടെ ഒരു പരാതി വന്നിരുന്നു, കാരണം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ജംഗ്ഷനിലും ഇറങ്ങിക്കൊണ്ട് നമുക്ക് കാണിക്കേണ്ട ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.